തിരുവമ്പാടി അൽഫോൺസ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ ഉച്ചകോടി സംഘടിപ്പിച്ചു. ഉച്ചകോടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി IQAC ഡയറക്ടർ ഡോക്ടർ ജോസ് ടി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി അൽഫോൺസ കോളേജും ഇന്ത്യയിലെ ഫ്രഞ്ച് എംബസിയുടെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യയുടെയും ഫ്രാൻസ് ക്യാമ്പസ് ഇന്ത്യയുടെയും സഹകരണത്തോടെയാണ് ചൂസ് ഫ്രാൻസ് ടൂർ എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ ഉച്ചകോടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ഫ്രഞ്ച് എംബസി നേരിട്ട് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി IQAC ഡയറക്ടർ ഡോക്ടർ ജോസ് ടി പുത്തൂർ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. ഫ്രഞ്ച് എംബസിയിൽ നിന്നുള്ള അറ്റാഷെ ഫ്രാൻസ്വാ സാവിയോ മോർട്രോയ് അധ്യക്ഷനായി. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ബജറ്റ് നിർദ്ദേശങ്ങളുടെയും പ്രായോഗികവൽക്കരണമാണ് കോളേജ് ഇതിലൂടെ ലക്ഷ്യം വിടുന്നത്. ഫ്രഞ്ച് സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പോടെ പ്ലസ് ടു മുതൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും അധ്യാപകർക്കും ഫ്രാൻസിൽ ഉന്നത പഠനത്തിനാണ് അവസരമൊരുങ്ങുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു. CFT ചൂസ് ഫ്രാൻസ് ടൂർ എന്ന ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് എംബസി ഡയറക്ടറാണ്. ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫ്രാൻസിൽ ലഭ്യമായ 500-ൽ പരം ഡിഫറെൻറ്റ് ടൈപ്സ് സ്കോളർഷിപ്പുകൾ, ഏകദേശം 14 കോടി രൂപയോളം സ്കോളർഷിപ്പുകൾ, അവരുടെ സ്റ്റേ ബാക്ക്, 2-year stay back, 5-year ഷോർട്ട് സ്റ്റേ വീസ, റീസൻ്റ്ലി 26 ജാനുവരി 2024 ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് 2030 30,000-ത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസിനെയാണ് ഫ്രാൻസിലേക്ക് അവർ വെൽക്കം ചെയ്തിരിക്കുന്നത്. സാധ്യതയുടെ വലിയ ഒരു ലോകമാണ് ഫ്രാൻസ്. ഇന്ത്യയുമായിട്ടുള്ള ഒരുപാട് കരാറുകളുടെ വെളിച്ചത്തിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് അത്രത്തോളം ഓപ്പർച്യൂണിറ്റിയാണ് ഫ്രാൻസിൽ ഫ്രഞ്ച് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ സ്ഥാപനങ്ങളെ വിദേശ രാജ്യങ്ങളിലെ ഉയർന്ന നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഈ ഉന്നത വിദ്യാഭ്യാസ സമ്മിറ്റിൻ്റെ ലക്ഷ്യം. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി 1,500-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.